ഹലോ, ഗുഡ് മോർണിംഗ് എവരിബഡി. കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ ചർച്ച ചെയ്തത് ഫങ്ഷണൽ ഗ്രൂപ്പുകൾ തരുന്ന വ്യത്യസ്ത വൈബ്രേഷണൽ ഫ്രീക്വൻസിയാണ്. അതിൻ്റെ ചാർട്ട് ഉപയോഗിച്ച് നമ്മൾ കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്തു. അതിൽ മിക്കവാറും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് സ്ട്രെച്ചിങ് ഫ്രീക്വൻസിയെക്കുറിച്ചാണ്. ബെൻഡിങ് ഫ്രീക്വൻസി റീജിയൻ വരുന്നത് ഫിംഗർ പ്രിൻ്റ് റീജിയനിലായതുകൊണ്ട് തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലുള്ള ചർച്ചകളിൽ ബെൻഡിങ് വൈബ്രേഷനെക്കുറിച്ച് കാര്യമായ രീതിയിൽ സംസാരിച്ചിരുന്നില്ല. എന്നാൽ പലപ്പോഴും ഒരു മോളിക്യൂളിൻ്റെ ഐഡൻറ്റിഫിക്കേഷനും പ്രധാനമായും ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ കൺഫർമേഷനിലൊക്കെ തന്നെ ചില വളരെ പ്രധാനപ്പെട്ട ബെൻഡിങ് വൈബ്രേഷൻസ്, ബെൻഡിങ് ഫ്രീക്വൻസീസ്, അത് ഔട്ട് ഓഫ് പ്ലെയിൻ ബെൻഡിങ് ആയാലും ഇൻ പ്ലെയിൻ ബെൻഡിങ് ആയാലും വളരെ പ്രധാനപ്പെട്ടതാണ് അതിൻ്റെ കൺഫർമേഷനുകൾ. അതുപോലെ സബ്സ്റ്റിറ്റ്യൂഷൻ കോമ്പൗണ്ടുകളുടെ അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് മോളിക്യൂൾസ്, ആൽക്കീൻസിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ ഫോർ എക്സാമ്പിൾ, അതുപോലെ ആറോമാറ്റിക്കല് റിംഗ് സബ്സ്റ്റിറ്റ്യൂഷൻ, ഈ സബ്സ്റ്റിറ്റ്യൂഷനുകളുടെ പാറ്റേണുകളെക്കുറിച്ച്, അത് ഓർത്തോ പാരയാണോ സിസ് അല്ലെങ്കിൽ ട്രാൻസ് ആണോ, ഇങ്ങനെയുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ പാറ്റേണുകളെക്കുറിച്ചൊക്കെ മനസ്സിലാവണമെങ്കിൽ നമുക്ക് ബെൻഡിങ് വൈബ്രേഷനും അതുപോലെ മോളിക്യൂൾസ് തരുന്ന ചില ഓവർടോൺ പാറ്റേൺസും മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ ബെൻഡിങ് വൈബ്രേഷൻ്റെയും ഓവർടോൺസിൻ്റെയും ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ടുഡേ വി വിൽ ഡിസ്കസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ബെൻഡിങ് വൈബ്രേഷൻസ് ആൻഡ് ഓവർടോൺസ് ഇൻ IR സ്പെക്ട്രം. ഓക്കെ, മനസ്സിലാക്കുക, ഒരു IR സ്പെക്ട്രയുടെ ഇൻ്റർപ്രിട്ടേഷനിൽ നമ്മളൊരു സ്പെക്ട്രയെ വിലയിരുത്തുന്നത് അതിനെ മൂന്ന് റീജിയനുകളാക്കിയിട്ടാണ്. ഒന്ന് 3000 സെൻറ്റിമീറ്റർ ഇൻവേഴ്സിൻ്റെ മേലെ വരുന്ന അല്ലെങ്കിൽ 3000 സെൻറ്റിമീറ്റർ ഇൻവേഴ്സിൻ്റെ ലെഫ്റ്റ് സൈഡുള്ള റീജിയൻ, മറ്റൊന്ന് 1500 സെൻറ്റിമീറ്റർ ഇൻവേഴ്സിനും 3000ൻ്റെയും ഇടയിലുള്ളൊരു റീജിയൻ, മറ്റൊന്ന് 1500ൻ്റെ താഴെയുള്ള ഫിംഗർ പ്രിൻ്റ് റീജിയനും ബെൻഡിങ് വൈബ്രേഷൻ വരുന്നതുമായ റീജിയൻ. ഇതിൽ 3000 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആണ് വളരെ പ്രധാനപ്പെട്ടത്. അതിൻ്റെ ജസ്റ്റ് ലെഫ്റ്റ് സൈഡിലും അതുപോലെ ജസ്റ്റ് റൈറ്റ് സൈഡിലുമാണ് നമുക്ക് എല്ലാ മോളിക്യൂൾസിലും, മിക്കവാറും ഓർഗാനിക് മോളിക്യൂൾസിൽ കാർബൺ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്കറിയാം SP3 കാർബൺ ഹൈഡ്രജൻ സ്ട്രെച്ച് ഉണ്ടാവാം, SP2 കാർബൺ ഹൈഡ്രജൻ സ്ട്രെച്ച് ഉണ്ടാവാം, അല്ലെങ്കിൽ SP കാർബൺ ഹൈഡ്രജൻ സ്ട്രെച്ച് ഉണ്ടാവും. 3000ത്തിന് ലെഫ്റ്റ് സൈഡിലായിട്ട് 3100 വരെ അല്ലെങ്കിൽ 3150 മാക്സിമം അവിടെയാണ് കാർബൺ ഹൈഡ്രജൻ SP2 സ്ട്രെച്ച് വരുന്നത്. അതിൽ നമ്മൾ വീനൈൽ കാർബൺ ഹൈഡ്രജൻ ഉണ്ടോ എന്ന് പരിശോധിക്കും, അതുപോലെ ആറോമാറ്റിക് കാർബൺ ഹൈഡ്രജൻ സ്ട്രെച്ച് ഉണ്ടോ എന്ന് പരിശോധിക്കും. അതിനുശേഷം 3300 അടുത്തായിട്ടാണ് കാർബൺ ഹൈഡ്രജൻ SP സ്ട്രെച്ച്, അസറ്റിലിനിക് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ടഡ് കാർബൺ ഹൈഡ്രജൻ സ്ട്രെച്ച് വരുന്നത്. 3000ത്തിന് നേരെ താഴെയായിട്ട് 2800 മേലെയും ആയിട്ടാണ് വളരെ പ്രധാനപ്പെട്ട കാർബൺ ഹൈഡ്രജൻ സ്ട്രെച്ചായ SP3 കാർബൺ ഹൈഡ്രജൻ സ്ട്രെച്ച് കിട്ടുന്നത്. നിങ്ങളിതിൽ നോക്കിയാൽ മനസ്സിലാവും, ഈ സ്ക്രീനിൽ നോക്കിയാൽ മനസ്സിലാവും, കാർബൺ ഹൈഡ്രജൻ സ്ട്രെച്ച്, SP3 കാർബൺ ഹൈഡ്രജൻ സ്ട്രെച്ച് 2850 2950 ഇടയിൽ, അതായത് ജസ്റ്റ് ബിലോ ദ ജസ്റ്റ് റൈറ്റ് സൈഡ് ഓഫ് ദ 300 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ഇൻ ദ IR സ്പെക്ട്ര. അതുപോലെ 3000 to 3150 ഇടയിൽ SP2 കാർബൺ ഹൈഡ്രജൻ സ്ട്രെച്ച് കിട്ടി. ഈ ഒരു റീജിയനിൽ തന്നെ 3000 to 3150 ഇടയിൽ 3100 സെൻറ്റിമീറ്റർ ഇൻവേഴ്സിൽ സൈക്ലോപ്രൊപ്പൈൻ്റെ കാർബൺ ഹൈഡ്രജൻ സ്ട്രെച്ച് കിട്ടാം.
അതവിടെ വരുന്നതിന് പ്രധാന കാരണം നമുക്കറിയാം സൈക്ലോപ്രൊപ്പൈൻ വളരെ സ്ട്രെയിൻഡ് ആയിട്ടുള്ളൊരു മോളിക്കുളാണ്. അവിടെ ആംഗിൾ സ്ട്രെയിൻ ഉണ്ടാവും, അതുകൊണ്ട് തന്നെ എസ് ക്യാരക്ടർ കൂടുതലായിരിക്കും ഇൻ ഓർഡർ ടു റീടൈൻ ദ ബോണ്ട് ആംഗിൾ. അതുകൊണ്ട് കാർബൺ ഹൈഡ്രോജൻ സൈക്ലോപ്രൊപ്പൈൻ്റെ കാർബൺ ഹൈഡ്രോജൻ സ്ട്രെച്ച് 3100 നമുക്ക് കിട്ടാം. അങ്ങനെ വരുമ്പോൾ സൈക്ലോപ്രൊപ്പൈനും പ്രൊപ്പൈനും അതുപോലെ ഈ നമ്മുടെ വിനൈൽ കാർബൺ ഹൈഡ്രജൻ ബോണ്ടും അവിടെ വരുന്നത് കൊണ്ട് തന്നെ ഇവ തമ്മിൽ തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗപ്പെടുത്തേണ്ടത് കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് സ്ട്രെച്ചും കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് സ്ട്രെച്ച് കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് സ്ട്രെച്ചും കാർബൺ ഹൈഡ്രജൻ ഔട്ട് ഓഫ് പ്ലെയിൻ ബാൻഡുമാണ്. കാർബൺ ഹൈഡ്രജൻ ഔട്ട് ഓഫ് പ്ലെയിൻ ബാൻഡ് ഉണ്ട്, അതുമാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അപ്പോൾ കാർബൺ ഹൈഡ്രജൻ ഔട്ട് ഓഫ് പ്ലെയിൻ ബാൻഡ് എന്ന് വെച്ചാൽ ബെൻഡിങ് വൈബ്രേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ തമ്മിൽ തിരിച്ചറിയുന്നതിന്. പിന്നെ നമുക്കറിയാം കാർബൺ ഹൈഡ്രജൻ്റെ എസ് പി സ്ട്രെച്ച് 3300 സെൻറ്റിമീറ്റർ ഇൻവേഴ്സിൽ കിട്ടാം. ഈ ബാൻഡുകളൊക്കെ തന്നെ ഓൾ ആർ സ്ട്രോങ് ബാൻഡ്. ഇതിൻ്റെ ഇടയിൽ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് 2850 2950 ഇടയിൽ കാർബൺ ഹൈഡ്രജൻ്റെ എസ് പി 3 സ്ട്രെച്ച് ഉണ്ട്. അതിൻ്റെ അടുത്തായിട്ട് അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബാൻഡാണ് ഈ കാർബൺ ഹൈഡ്രജൻ സ്ട്രെച്ചിൽ കിട്ടുക. ഈ റീജിയനിൽ തന്നെ 2850 ഒരു വീക്കായിട്ടുള്ള രണ്ട് ബാൻഡ് നമ്മുടെ കോമ്പൗണ്ട് ആൾഡിഹൈഡ് ആണെങ്കിൽ കാർബൺ ഹൈഡ്രജൻ ആൾഡിഹൈഡിൻ്റെ കാർബൺ ഹൈഡ്രജൻ സ്ട്രെച്ച് കൊണ്ട് രണ്ട് വീക്ക് ബാൻഡ് കിട്ടാം. ഒന്ന് 2850 മറ്റൊന്ന് 2750. അത് രണ്ടും വീക്കാണ്, അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഒരു ഓർഗാനിക് മോളിക്കൂളിലുള്ള മീഥൈൽ ഗ്രൂപ്പിനെയും മെഥിലീൻ ഗ്രൂപ്പിനെയും തിരിച്ചറിയുന്നത് സാധാരണയായി അതിൻ്റെ ബെൻഡിങ് വൈബ്രേഷനെ നോക്കിയിരുന്നാണ്. സാധാരണ മീഥൈൽ ഗ്രൂപ്പും മെഥിലീൻ ഗ്രൂപ്പും 1465 1370 ഇടയിലായി പീക്ക് തരാം ബെൻഡിങ് വൈബ്രേഷൻ, ബിക്കോസ് ഓഫ് ദ ബെൻഡിങ് വൈബ്രേഷൻ. മീഥൈൽ ആൻഡ് മെഥിലീൻ ഗ്രൂപ്പ്സ് ആർ യൂഷ്വലി ഡിസ്റ്റിംഗ്വിഷ്ഡ് ബൈ ദർ ബെൻഡിങ് വൈബ്രേഷൻ ഇൻ 1465 to 1370 centimeters. സാധാരണ CH2 ഗ്രൂപ്പ് CH2 സിസറിംഗ് തരാം 1465 centimeters ഒരു സിസറിംഗ് ബാൻഡ്. ബിക്കോസ് ഓഫ് ദ CH2 സിസറിംഗ് എ ബാൻഡ് വിൽ അപ്പിയർ നിയർലി 1465 centimeters. അതേസമയം തന്നെ CH3 ഗ്രൂപ്പ് ബെൻഡിങ് ഒരു സ്ട്രോങ് ബെൻഡിങ് തരുന്നു 1375 centimeters. CH3 bending, a strong band will be obtained because of the CH3 bending at 1375 centimeters. ഒരു ഓർഗാനിക് മോളിക്കൂളിൽ ഐസോപ്രൊപ്പൈൽ ഗ്രൂപ്പ്, ഇറ്റ് ഈസ് ഐസോപ്രൊപ്പൈൽ ഗ്രൂപ്പ് CH CH3 twice, ഈ ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ വിൽ ഗെറ്റ് ടു ബാൻഡ്സ്, വൺ അറ്റ് 1370 centimeters ആൻഡ് അതർ at 1380 centimeters because of the splitting of this 1375 centimeters inverse. 1375 centimeters ഉള്ള ബാൻഡ് സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് 1370 1350 രണ്ട് ബാൻഡ് ഈ ഐസോപ്രൊപ്പൈൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടും. അതേസമയം ടെർഷറി ബ്യൂട്ടൈൽ ഗ്രൂപ്പ്, ഇറ്റ് ഈസ് ടെർഷറി ബ്യൂട്ടൈൽ ഗ്രൂപ്പ്, ടെർഷറി ബ്യൂട്ടൈൽ ഗ്രൂപ്പ് രണ്ട് ബെൻഡിങ് ബാൻഡ്സ് തരുന്നു ബൈ സ്പ്ലിറ്റിംഗ് 1375 centimeters. വൺ അറ്റ് 1370 centimeters, ദാറ്റ് ഈസ് ഹൈലി ഇൻഡെൻസ്ഡ് ആൻഡ് അതർ അറ്റ് 1390 centimeters. 1370 1390 ഇൻവേഴ്സിലുമായിട്ട് രണ്ട് ബാൻഡ് തരുന്നു ടെർഷറി ബ്യൂട്ടൈൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് ടെർഷറി ബ്യൂട്ടൈൽ ഗ്രൂപ്പിനെ ഐഡൻറ്റിഫൈ ചെയ്യാം ഈ ഒരു വാല്യൂസിൽ 1370 1390 രണ്ട് ബാൻഡ് ഉണ്ടെങ്കിൽ. അതുപോലെ ഐസോപ്രൊപ്പൈൽ ഗ്രൂപ്പിനെ തിരിച്ചറിയാം 1370 1380 രണ്ട് ബാൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഐസോപ്രൊപ്പൈൽ ഗ്രൂപ്പാണെന്ന് തിരിച്ചറിയാം. അങ്ങനെ നമുക്ക് CH2 ഗ്രൂപ്പിൻ്റെയും CH3 ഗ്രൂപ്പിൻ്റെയും പ്രസൻസ് ഇവ തരുന്ന ബെൻഡിങ് വൈബ്രേഷൻ നോക്കിയിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, ദെൻ സീ ദിസ് എക്സാമ്പിൾ.
It is normal decane, a long chain hydrocarbon. We know for hydrocarbon, saturated hydrocarbon, there should be an sp3 carbon hydrogen stretch nearly 2850 centimeters inverse, and there will be CH2 bent and CH3 bent. CH2 bent at around 1465 centimeter inverse, 1465 centimeter inverse, and CH3 bent at around 1375 centimeter. And being it is a long chain acyclic hydrocarbon, there will be a rocking band because of the rocking motion of CH2 group, and it is obtained at about 720 centimeter inverse. This 720 centimeter inverse for molecules having more than 4 CH2 groups, there will be rocking of CH2 groups, thereby a band is obtained near 720 centimeter inverse. Okay, so we have seen that a long chain band, that is because of the presence of CH2 rocking for molecules containing more than 4 CH2 groups. Usually the long chain rocking CH2 band will be appeared nearly 720 centimeter inverse if the molecule containing more than 4 CH2 groups. It is obtained for long chain hydrocarbon. So by seeing this bending band or this bending vibration, we can predict the molecule, whether the molecule is a long chain hydrocarbon or not. Okay. ഇനി നമ്മൾ ആൽക്കീൻസിൻ്റെ കേസ് എടുത്താൽ, there will be carbon-carbon double bond stretching in between 1670 to 1640 centimeter inverse. അതിൽ തന്നെ മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആകുമ്പോഴും ഡൈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആകുമ്പോഴും ട്രൈ ആൻഡ് ടെട്രാ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആകുമ്പോഴും ചെറിയ വേരിയേഷൻസ് വരാം. ഉദാഹരണമായിട്ട് മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആണ് ആൽക്കീനെങ്കിൽ കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് സ്ട്രച്ച് 1640 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആയിരിക്കും. ഡൈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആണെങ്കിൽ 1650 സെൻറ്റിമീറ്റർ ആയിരിക്കും. എന്നാൽ ട്രൈ ഓർ ടെട്രാ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആണെങ്കിൽ 1670 സെൻറ്റിമീറ്റർ. ഇതാണ് അതിൻ്റെ വേരിയേഷൻ, കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് സ്ട്രച്ചിങ്ങിൻ്റെ വേരിയേഷൻ. ഇനി ഇതിനെയൊക്കെ കൺഫേം ചെയ്യുന്ന ഒരു ഫാക്ടറാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ബെൻഡിങ് വൈബ്രേഷൻസ്. ഓക്കെ, ഇനി നമുക്ക് ബെൻഡിങ് വൈബ്രേഷൻ എങ്ങനെയാണ് ആൽക്കീൻ്റെ സ്ട്രക്ചർ കാണാൻ വേണ്ടി ഉപകരിക്കാമെന്ന് നോക്കാം. ഉദാഹരണമായിട്ട് മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ ആണെങ്കിൽ ടു സ്ട്രോങ് ബെൻഡിങ് ബാൻഡ്സ് അറൌണ്ട് 990 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആൻഡ് 910 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് വിൽ ബി ഒബ്റ്റെയിൻഡ്. അതുകൂടാതെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഓവർ ടോണുകളുടെ പാറ്റേൺ, അതും ഈ സബ്സ്റ്റിറ്റ്യൂഷനെ തിരിച്ചറിയാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഉദാഹരണമായിട്ട് 910 സെൻറ്റിമീറ്ററിൻ്റെ ഓവർ ടോണായ 1820 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്, 1820 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ഓവർ ടോൺ സാധാരണ വീനൈൽ ഗ്രൂപ്പിനെ ഇൻ്റെ പ്രസൻസിനെ കുറിക്കുന്നു. സി ഡബിൾ ബോണ്ട് CH ഗ്രൂപ്പ് അതിലുണ്ട് എന്ന് നമുക്ക് അനുമാനിക്കാം. ഇഫ് ദർ ഈസ് എ ആൻ ഓവർ ടോൺ അറ്റ് അറൌണ്ട് 1820, ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ദ പ്രസൻസ് ഓഫ് വീനൈൽ ഗ്രൂപ്പ്. In addition to two strong bending bands, NaN at 990 centimeter inverse and NaN 10 centimeter inverse, you can see it is the carbon hydrogen sp2 stretch, carbon hydrogen sp2 stretch nearly around 3300 centimeter inverse, 3100 centimeter inverse, 3100 centimeter inverse sp2 stretch,
and you can see there will be SP3 stretch at around 2850 centimeter inverse because of this SP3 carbon atoms, presence of SP3 carbon atoms, and there will be carbon hydrogen SP3 stretch nearly around 2850 centimeter inverse. And you can see there is strong carbon double bond carbon stretch nearly at around 1640 centimeter inverse, 1640 centimeter inverse, that is 1640 centimeter inverse, a carbon double bond stretch, strong carbon double bond stretch is obtained. And you can see it is the vinyl out of plane bend at around 10 centimeter, it is 10 centimeter inverse, and this is around 90 centimeter inverse. And so two strong bands out of plane bending indicates the presence of mono substituted alkene vinyl out of plane bend at around 1 at 10 centimeter inverse and other at 90 centimeter inverse. In addition to carbon double bond stretch, sp2 carbon hydrogen stretch and sp3 carbon hydrogen stretch, this molecule, the monosubstituted alkene, gives two strong bands because of the bending vibration, vinyl out of plane bending, it is 1 at 10 centimeter inverse and other at 90 centimeter inverse. Okay, see, it is the overtone of 10 centimeter overtone. Okay, any 1-1 disubstituted alkene anagile nammude carbon double bond in structure nu porame we will get a strong band at 890 centimeter inverse. 890 centimeter inverse il or strong band irukum, stretching band, I mean bending band. We get a bending vibration band at 890 centimeter inverse, which will be a strong band. 1-1 disubstituted alkene anagile. Any cis and trans disubstituted alkene anagile, cis and trans disubstituted alkene, 1-2 disubstituted avumbo cis and trans disubstituted alkene aayirikkum. Adile trans disubstituted alkene anagile carbon double bond 1670 cm inverse il kittu, carbon double bond stretch. Adinu porame disubstituted trans CH bending 970 ku 960 ku idayilayittu kittum, in between 970 to 960 centimeter inverse bending vibration. Adhe samayam cis anengile aa carbon double bond stretch 1658 centimeter inverse, 1658 centimeter inverse kittum carbon double bond stretch. Adhe samayam bending ekadesham 700 centimeter inverse il oru strong band കിട്ടും. നിങ്ങൾ ആ ഡിഫറൻസ് നോക്കുക, ട്രാൻസ് ആകുമ്പോഴേക്ക് 970 ടു 960 സെന്റിമീറ്റർ ഇൻവേഴ്സ് ആണ്, ഒരു ഡ്രാസ്റ്റിക് ഡിക്രീസ് ആണ് ബെൻഡിങ്ങിൽ, 700 സെന്റിമീറ്റർ ഇൻവേഴ്സിലാണ് ഒരു സ്ട്രോങ് ബെൻഡിങ് വൈബ്രേഷൻ കിട്ടുന്നത്. സിസ് ആവുമ്പോൾ, ട്രാൻസ് ആകുമ്പോൾ 970 960 ഇടയിലായിട്ട് ഒരു സ്ട്രോങ് ബെൻഡിങ് വൈബ്രേഷൻ കിട്ടും, ഒരു വൈബ്രേഷൻ പീക്ക് കിട്ടും. സിസ് ആണെങ്കിൽ 700 സെന്റിമീറ്റർ ഇൻവേഴ്സിന് ഒരു സ്ട്രോങ് പീക്ക്. ഇതിൽ തന്നെ നമുക്ക് സിസ് ഐസോമറിനെയും ട്രാൻസ് ഐസോമറിനെയും തിരിച്ചറിയാം. ആൻഡ് ഹെൻസ് വി ക്യാൻ യൂസ് ദീസ് ബെൻഡിങ് വൈബ്രേഷൻസ് ഇൻ ഓർഡർ ടു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ സിസ് ആൻഡ് ട്രാൻസ് ഐസോമറിസം. ഓക്കെ, നിങ്ങൾ ഈ എക്സാമ്പിൾ നോക്കിയേ, ദിസ് എ സിസ് ആൽക്കി. ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു SP2 കാർബൺ ഹൈഡ്രോജൻ സ്ട്രെച്ച് ഉണ്ടാവും, ഏകദേശം 3100 അടുത്തായിട്ട് SP2 കാർബൺ ഹൈഡ്രജൻ സ്ട്രെച്ച് ഉണ്ടാകും. അതുകൂടാതെ സാധാരണ ആൽക്കൈൽ ഗ്രൂപ്പ് ഉള്ളത് കൊണ്ട് തന്നെ കാർബൺ ഹൈഡ്രജൻ SP3 സ്ട്രെച്ച് ഉണ്ടാവും, 2850 അല്ലെങ്കിൽ 875 ആ ഒരു റേഞ്ചിൽ, 2875 ആ റേഞ്ചിൽ ഒരു SP3 CH സ്ട്രെച്ച് ഉണ്ടാകും. കൂടാതെ നമുക്കറിയാം വളരെ പ്രധാനമായിട്ട് സിസ് കാർബൺ ഡബിൾ ബോണ്ട് സ്ട്രെച്ച്
ഏകദേശം 1675 സെൻറ്റിമീറ്റർ ഇൻവേഴ്സിൻ്റെ അടുത്തായിട്ടൊക്കെ കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് സ്ട്രച്ച്, സിസ് കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് സ്ട്രച്ച് അതിൽ കാണാം. കൂടാതെ വളരെ പ്രധാനമായിട്ടുള്ള ഒരു സിസ്സും ട്രാൻസും തമ്മിൽ നമ്മൾ തിരിച്ചറിയുന്നതിനുള്ള ഒരു ഒരു ബെൻഡിങ് വൈബ്രേഷൻ ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു 700 സെൻറ്റിമീറ്റർ ഇൻവേഴ്സിൽ, 700 സെൻറ്റിമീറ്റർ ഇൻവേഴ്സിൽ ഒരു സിസ് ഔട്ട് ഓഫ് പ്ലെയിൻ ബെൻഡിങ് ഉണ്ടാകും. ഒരു സ്ട്രോങ് സിസ് ഔട്ട് ഓഫ് പ്ലെയിൻ ബെൻഡിങ്, സ്ട്രോങ് ബാൻഡാണിത്. അത് ഔട്ട് ഓഫ് പ്ലെയിൻ ബെൻഡിങ് അത് 700 സെൻറ്റിമീറ്റർ ഇൻവേഴ്സിൽ നമുക്ക് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ സിസ്സിനെ തിരിച്ചറിയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബെൻഡിങ് വൈബ്രേഷൻ ഉപയോഗിച്ച് സിസ്സും ട്രാൻസും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ആ മോളിക്കൂളിൻ്റെ കറസ്പോണ്ടിങ് ട്രാൻസ് ഐസോമർ നോക്കിയാൽ ഇത് നമ്മൾ കാണാൻ പോകുന്നത്, ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാർബൺ ഹൈഡ്രജൻ SP2 സ്ട്രച്ച് ഉണ്ടാവും. ഏകദേശം 3100 അടുത്തായി കാർബൺ ഹൈഡ്രജൻ SP2 സ്ട്രച്ച് ഉണ്ട്. കൂടാതെ SP3 സ്ട്രച്ച് ഉണ്ടാവും. ഇവിടെ CH2 CH3 ഗ്രൂപ്പും CH3 ഗ്രൂപ്പ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ SP3 കാർബൺ ഹൈഡ്രജൻ സ്ട്രച്ച് ഉണ്ടാവും. അത് ഏകദേശം 2850 ആ ഒരു റേഞ്ചിൽ നമുക്ക് പ്രതീക്ഷിക്കാം. കൂടാതെ ഒരു വീക്ക് ട്രാൻസ് കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് സ്ട്രച്ച്. നേരത്തെ കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് സ്ട്രച്ച് ഡബിൾ ബോണ്ട് സ്ട്രച്ച് സിസിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടാണ് ഉണ്ടായിരുന്നത്. ഇനിയിപ്പം ഏകദേശം 1670 സെൻറ്റിമീറ്ററിൻ്റെയൊക്കെ അടുത്തായിട്ട് ഒരു ഒരു വീക്ക് കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ട്രാൻസ് സ്ട്രച്ച് ഇവിടെ വന്നു. നമുക്ക് നേരത്തെ സിസ്സിനാണെങ്കിൽ ഏകദേശം 1658 അതാണ് കറക്റ്റ് സിസിൻ്റെ കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് സ്ട്രച്ച്. കുറച്ചുകൂടി സ്ട്രോങ് ആണ്, 1658 കിട്ടുന്നു. അതേസമയം വീക്കാണ് കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് സ്ട്രച്ച് ആയിരുന്നത് ട്രാൻസിൻ്റെത്. ട്രാൻസിൻ്റെത് വീക്കാണ്, അതേസമയം സിസിൻ്റെ കുറച്ചുകൂടി സ്ട്രോങ് ആണ്. ട്രാൻസിനാണെങ്കിൽ കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് സ്ട്രച്ച് കിട്ടുന്നത് 1670 സെൻറ്റിമീറ്റർ ഇൻവേഴ്സിൻ്റെ അടുത്തായിട്ടാണ്. അത് വീക്കുമാണ്, അതൊന്നൊരു ഒരു ഡിഫറൻസ് ആണത് ആ സിസ്സും ട്രാൻസും തമ്മിലുള്ള. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ഡിഫറൻസ് നേരത്തെ പറഞ്ഞ പോലെ ഈ ഔട്ട് ഓഫ് പ്ലെയിൻ ബെൻഡിങ് സിസിൻ്റെയും ട്രാൻസിൻ്റെയും വളരെ വ്യത്യാസമുണ്ട്. ഇത് ഏകദേശം 970 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്, 960 970 സെൻറ്റിമീറ്റർ ഇൻവേഴ്സിൻ്റെ അടുത്തായിട്ട് വരുമ്പോൾ സിസിൻ്റെത് കിട്ടുന്നത് നമുക്കറിയാം ഔട്ട് ഓഫ് പ്ലെയിൻ ബെൻഡിങ് കിട്ടിയത് 700 സെൻറ്റിമീറ്റർ ഇൻവേഴ്സിലാണ്. ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഡിഫറൻസ് ഇൻ സിസ് ആൻഡ് ട്രാൻസ്. ദറ്റ് ഈസ് വി ക്യാൻ സേ ദ ഔട്ട് ഓഫ് പ്ലെയിൻ ബെൻഡിങ് ഈസ് യൂസ്ഡ് ടു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ സിസ് ആൻഡ് ട്രാൻസ് ആൽക്കി. ഓക്കെ, ഇതുപോലെ മനസ്സിലാക്കി വെക്കുക. ട്രൈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഡബിൾ ബോണ്ടിലാണെങ്കിൽ ഒരു മീഡിയം ഇൻറ്റൻസിറ്റിയിൽ 815 സെൻറ്റിമീറ്റർ ഇൻവേഴ്സിൻ്റെ അടുത്തായിട്ട് ഒരു ബാൻഡ് ആണ് മീഡിയം ഇൻറ്റൻസിറ്റിയിൽ ട്രൈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഡബിൾ ബോണ്ട്. ടെട്രാ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഡബിൾ ബോണ്ട് ആണെങ്കിൽ നമുക്കറിയാം അവിടെ കാർബണാറ്റം ഡബിൾ ബോണ്ട് കാർബണാറ്റങ്ങളിൽ ഹൈഡ്രോജൻ ഇല്ല, അതുകൊണ്ട് തന്നെ ദർ ഇസ് നോ ബെൻഡിങ് അബ്സോർപ്ഷൻ. ഓക്കെ, അതേസമയം നമ്മുടെ ആൽക്കീൻ ഒരു സിമെട്രിക്കൽ ആണെങ്കിൽ, ഉദാഹരണമായിട്ട് 2,3-dimethyl 2-butene, അതൊരു സിമെട്രിക് ആൽക്കീൻ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം അവിടെ സിമെട്രിക് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും പൊളാരിറ്റി ഡിഫറൻസ് വരാൻ സാധ്യതയില്ല. അതുകൊണ്ട് പൊളാരിറ്റിയിൽ ചേഞ്ച് ഇല്ലാത്തതുകൊണ്ട് തന്നെ അത്തരം സിമെട്രിക് ആൽക്കീൻസ് ഒന്നുകിൽ വളരെ വീക്കായിട്ടുള്ളൊരു ബാൻഡ് തരാം, അല്ലെങ്കിൽ അത് ആബ്സെൻ്റ് ആയിരിക്കും. മോസ്റ്റ് അല്ലെങ്കിൽ ഓഫൺ ദീസ് ബാൻഡ് ഈസ് ആബ്സെൻറ്റ്. ഓക്കെ, ഇനി ആറോമാറ്റിക് കോമ്പൗണ്ട്സ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അത് നമുക്കെന്തായാലും അറിയാം ഒരു SP2 കാർബൺ ഹൈഡ്രജൻ സ്ട്രച്ച് ഉണ്ടാവും. ആറോമാറ്റിക് കാർബൺ ഹൈഡ്രജൻ സ്ട്രച്ച് ദറ്റ് ഈസ് SP2 ആറോമാറ്റിക് കാർബൺ ഹൈഡ്രജൻ സ്ട്രച്ച് സാധാരണ 3000 മേലെയാണ് ഉണ്ടാവുക. ഏകദേശം 3050-3010 സെൻറ്റിമീറ്റർ ഇൻവേഴ്സിനും ഇടയിലായിട്ട്, ഏകദേശം ഒരു 3050-3010 സെൻറ്റിമീറ്ററിനിടയിലായിട്ടാണ് SP2 കാർബൺ ഹൈഡ്രജൻ സ്ട്രച്ച് ഉണ്ടാവുക. ആറോമാറ്റിക് റിംഗ് കാർബൺ ഹൈഡ്രജൻ സ്ട്രച്ച്, റിങ്ങിലുള്ള കാർബൺ ഹൈഡ്രജൻ സ്ട്രച്ച് ഈ ഒരു റേഞ്ചിലാണ് ഉണ്ടാവും, 3050-3010 സെൻറ്റിമീറ്റർ. വളരെ പ്രധാനപ്പെട്ടതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബെൻഡിങ് വൈബ്രേഷൻ. സാധാരണ ഔട്ട് ഓഫ് പ്ലെയിൻ ബെൻഡിങ് വിച്ച് ഈസ് യൂഷ്വലി ഒക്കേഴ്സ് ഇൻ ബിറ്റ്വീൻ 900-690 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. ദീസ് ബാൻഡ്സ് ക്യാൻ ബി യൂസ്ഡ് വിത്ത് ഗ്രേറ്റ് യൂട്ടിലിറ്റി ടു അസൈൻ ദ റിംഗ് സബ്സ്റ്റിറ്റ്യൂഷൻ പാറ്റേൺ. വിൽ ഡിസ്കസ് ദീസ് ലേറ്റർ. ഓക്കെ, അപ്പോൾ 900-690 സെൻറ്റിമീറ്ററിൻ്റെ ഇടയിൽ വരുന്ന ഔട്ട് ഓഫ് പ്ലെയിൻ ബെൻഡിങ് അതിനോരോന്നിനും ഓരോ സബ്സ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ഓരോ വാല്യൂസ് ആയിരിക്കും. 900-690 ഇടയിലാണ് അത് കിട്ടുക. നമുക്കതേക്കുറിച്ച് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ദെൻ ഇത് കൂടാതെ സി ഡബിൾ ബോണ്ട് സി സ്ട്രച്ച് ഉണ്ടാവും, ആ റിംഗ് കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് സ്ട്രച്ച്.
അത് സ്വാഭാവികമായിട്ടും വിൽ ഗെറ്റ് ആസ് എ പെയർ 1 at 1600 cm ഇൻവേഴ്സ് ആൻഡ് അതർ അറ്റ് 1475 cm ഇൻവേഴ്സ്. 1500 അടുത്തായിട്ടും 1600 അടുത്തായിട്ടും രണ്ട് സ്ട്രോങ് ബാൻഡ് കിട്ടും അവിടെ. ഈ റിംഗ് കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് സ്ട്രക്ചറുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ആറോമാറ്റിക് ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു ബാൻഡാണിത്. രണ്ട് ബാൻഡാണിത്, 1600-ഉം 1475 കൃത്യമായി നമുക്ക് കിട്ടുന്ന കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് റിംഗ് സ്ട്രക്ച്. റിംഗ് സ്ട്രക്ച് ആറോമാറ്റിക് ആണോ എന്ന് മനസ്സിലാക്കുന്നതിന്, അതായത് കാർബൺ ഹൈഡ്രജൻ SP2 സ്ട്രക്ച് ഇതിൽ കിട്ടി. പിന്നെ അതുകൂടാതെ നമുക്ക് നോക്കേണ്ടി വരിക കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് സ്ട്രക്ച് തന്നെയാണ്, അത് റിംഗ് സ്ട്രക്ച് ആണോ എന്ന്. റിംഗും റിംഗ് അല്ലാതെയും ആവാമല്ലോ, അസൈക്ലിക് ആവാം. അപ്പോൾ റിംഗ് സ്ട്രക്ച് ആണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഈ രണ്ട് ബാൻഡ് പരിശോധിക്കേണ്ടി വരും. 1600 cm ഇൻവേഴ്സിലും അതുപോലെ 1475 cm ഇൻവേഴ്സിലും കിട്ടുന്നുണ്ടെങ്കിൽ അത് അറോമാറ്റിക് റിംഗ് പ്രസൻ്റ് ആയതുകൊണ്ടാണെന്ന് നമുക്ക് പറയാം. ഇത് കൂടാതെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച 2000 മുതൽ 1665 cm ഇൻവേഴ്സിൻ്റെ ഇടയിലുള്ള ഓവർടോൺ അല്ലെങ്കിൽ കോമ്പിനേഷൻ ബാൻഡ്. ഓവർടോൺ ഇതിൻ്റെ പാറ്റേൺ നമുക്ക് മനസ്സിലാക്കിയിട്ട് പിന്നെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ്റെ റിങ്ങിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ പിന്നെ തീരുമാനിക്കാം. അത് ഓർത്തോ ആണോ മെറ്റയാണോ പാരയാണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ ഓവർടോൺ. അത് വളരെ വീക്ക് ആയിട്ടുള്ള ഒരു അബ്സോർപ്ഷൻ പാറ്റേൺ ആണ്. ആ ഓവർടോൺ പാറ്റേൺ പരിശോധിച്ചിട്ട് നമുക്കത് 1-2 ഡൈസബ്സ്റ്റിറ്റ്യൂഷൻ ആണോ 1-3 ഡൈസബ്സ്റ്റിറ്റ്യൂഷൻ ആണോ ഓർ 1-4 ഡൈസബ്സ്റ്റിറ്റ്യൂഷൻ ആണോ എന്ന് നമുക്ക് പരിശോധിക്കാൻ പറ്റും. അഥവാ ഓർത്തോ ആണോ മെറ്റയാണോ പാരയാണോ എന്ന് ഈ എന്താ പറയുക ഓവർടോണിൻ്റെ പാറ്റേൺ നോക്കിയിട്ട് മനസ്സിലാക്കാം. അത് സാധാരണ കിട്ടുന്നത് 2000-ഉം 1665 cm ഇടയിലേക്ക്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇനി ബെൻഡിങ് വൈബ്രേഷൻ മനസ്സിലാക്കിക്കൊണ്ട് റിങ്ങിലുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക എന്ന് നമുക്ക് നോക്കാം. ഉദാഹരണമായിട്ട് മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് റിംഗ് ആണെങ്കിൽ, റിംഗ് മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആണെങ്കിൽ, റിംഗ് മോണോ സബ്സ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ വി ഗെറ്റ് എ സ്ട്രോങ് അബ്സോർപ്ഷൻ നിയർ 690 cm ഇൻവേഴ്സ്. എ സ്ട്രോങ് അബ്സോർപ്ഷൻ നിയർ 690 cm ഇൻവേഴ്സ് ഇഫ് ദ റിംഗ് ഈസ് മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ്. അങ്ങനെ ഈ 690-690 cm ഇൻവേഴ്സിൽ ഒരു അബ്സോർപ്ഷൻ ഇല്ല എന്ന് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നോ അബ്സോർപ്ഷൻ നോ സബ്സ്റ്റിറ്റ്യൂഷൻ, ദർ ഈസ് നോ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫ് ദർ ഈസ് നോ ബാൻഡ് നിയർ 690 cm ഇൻവേഴ്സ് ഇൻ അറോമാറ്റിക് കോമ്പൗണ്ട്. അത് തന്നെ നമ്മൾ ഇഫ് ദ സ്പെക്ട്രം ഈസ് ടേക്കൺ ഇൻ എ ഹാലോ ഹൈഡ്രോ കാർബൺ സോൾവെന്റ്, ഹാലോ കാർബൺ സോൾവെന്റ്, ഉദാഹരണമായിട്ട് കാർബൺ ടെട്രാക്ലോറൈഡോ അങ്ങനെയുള്ള സോൾവെന്റിൻ്റെ സാന്നിധ്യത്തിലാണ് നമ്മളത് എടുത്തതെങ്കിൽ ദിസ് ബാൻഡ് മേ ബി ഒബ്സ്ക്വേർഡ് ബൈ ദ സ്ട്രോങ് കാർബൺ ഹാലജൻ സ്ട്രെച്ചിങ് അബ്സോർപ്ഷൻ. ആ ഒരു വാല്യൂവിൻ്റെ അടുത്താണ് കാർബൺ ഹാലജൻ സ്ട്രെച്ച് കിട്ടുക. അത് നമ്മൾ കാർബൺ ടെട്രാക്ലോറൈഡ് പോലുള്ള ഒരു സോൾവെന്റിൻ്റെ സാന്നിധ്യത്തിലാണ് നമ്മൾ സ്പെക്ട്ര മെഷർ ചെയ്തതെങ്കിൽ സ്വഭാവമായിട്ട് അവിടെ കാർബൺ ഹാലജൻ സ്ട്രെച്ചിങ് അബ്സോർപ്ഷൻ വരും ഏകദേശം ഈ ഇതിൻ്റെ അടുത്തായിട്ട്. പക്ഷേ അത് വളരെ സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ബെൻഡിങ് അബ്സോർപ്ഷനെ ഒബ്സ്ക്വയർ ചെയ്ത് കളയും. ആൻഡ് സോ വിൽ നോട്ട് ഗെറ്റ് ദിസ് അബ്സോർപ്ഷൻ ബാൻഡ്. സാധാരണയായിട്ട് ടൊളുവിനും സ്റ്റൈറീനും ഒരു 2-പീക്ക് മോണോ സബ്സ്റ്റിറ്റ്യൂഷൻ പാറ്റേൺ നമുക്ക് കിട്ടാം. 2-പീക്ക് മോണോ സബ്സ്റ്റിറ്റ്യൂഷൻ പാറ്റേൺ ഈസ് യൂഷ്വലി അപ്പിയർഡ് ഇൻ ടൊളുവിൻ ആൻഡ് സ്റ്റൈർ, ദാറ്റ് യു ക്യാൻ സീ ലേറ്റർ. അതുപോലെ സ്റ്റൈറീൻ്റെ സ്പെക്ട്ര നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഒരു വിനൈൽ ഔട്ട് ഓഫ് പ്ലെയിൻ ബെൻഡിങ് മോഡും നമുക്കതിൽ കാണാം. യു ക്യാൻ സീ ഹിയർ ഇറ്റ് ഈസ് ദ ടൊളുവിൻ, ഇറ്റ് ഈസ് ടൊളുവിൻ എ മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആറോമാറ്റിക് കോമ്പൗണ്ട്. യു ക്യാൻ സീ ആൻ SP2 കാർബൺ ഹൈഡ്രജൻ സ്ട്രെച്ച് അറൌണ്ട് 3100 cm ഇൻവേഴ്സ്, നിയർ 3100 cm ഇൻവേഴ്സ്, ദറ്റ് ഈസ് അറൌണ്ട് 3050, ആക്ച്വലി ഇറ്റ് മേ ബി 3050 cm ഇൻവേഴ്സ്. ദെൻ യു ക്യാൻ സീ കാർബൺ ഹൈഡ്രജൻ SP3 സ്ട്രെച്ച് ബിക്കോസ് ഓഫ് മീഥൈൽ ഗ്രൂപ്പ്, കാർബൺ ഹൈഡ്രജൻ SP3 സ്ട്രെച്ച് അറൌണ്ട് 2850 cm ഇൻവേഴ്സ്, 3850 cm ഇൻവേഴ്സ്. ദെൻ യു ക്യാൻ സീ aromatic carbon carbon double bond stretch, aromatic carbon carbon double bond stretch 1 at 1575 or 1500 near 1500 and 1 near 1600 cm. ഈ രണ്ട് കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് സ്ട്രെച്ച്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. റിങ്ങിൻ്റെ പ്രസൻസ് കാണിക്കുന്ന
രണ്ട് ബാൻഡുകളാണ് ഇവ. കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് സ്ട്രെച്ച്, ആറോമാറ്റിക് കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് സ്ട്രെച്ച്. ഒന്ന് 1500 അടുത്ത് കിട്ടും, മറ്റൊന്ന് 1600 കിട്ടും. രണ്ട് സ്ട്രോങ് ബാൻഡാണ് ഈ രണ്ട് ബാൻഡ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമുക്ക് കിട്ടുന്നത് ഒരു മോണോ സബ്സ്റ്റിറ്റ്യൂഷൻ പാറ്റേൺ, ഒരു ഓവർടോൺ പാറ്റേൺ കാണാം. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് മോണോ സബ്സ്റ്റിറ്റ്യൂഷൻ, മോണോ സബ്സ്റ്റിറ്റ്യൂഷൻ. ഈ ഓവർടോണിൻ്റെ പാറ്റേൺ നമ്മൾ ഏകദേശം മനസ്സിലാക്കി വെക്കുക. അത് സാധാരണ കിട്ടുന്നത് 1600 2000 ഇടയിലായിട്ട്, 1600 2000 ഇടയിലായിട്ട് ഈ ഓവർ ടോൺ നമുക്ക് കിട്ടാം. ഓക്കെ, ദെൻ പിന്നെ നമുക്ക് കിട്ടുന്നത് മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഔട്ട് ഓഫ് പ്ലെയിൻ ബെൻഡിങ് ഈ 700 800 ഒക്കെ ഇടയിലായിട്ട് ഔട്ട് ഓഫ് പ്ലെയിൻ ബെൻഡിങ്. നേരത്തെ നമ്മൾ കണ്ട ഔട്ട് ഓഫ് പ്ലെയിൻ ബെൻഡിങ്, ഇറ്റ് ഈസ് എ ടു ബാൻഡ് പാറ്റേൺ, രണ്ട് ബാൻഡായിട്ടാണ് നമുക്ക് കിട്ടുന്നത് മോണോ സബ്സ്റ്റിറ്റ്യൂഷനിൽ. ജസ്റ്റ് അയറിന് ഏകദേശം ഇതേ തരത്തിലുള്ള ബാൻഡ് നമുക്ക് കിട്ടാം. ഓക്കെ, ടൊളുവിനെ പോലെ മറ്റൊരു എക്സാമ്പിളായ സ്റ്റൈറീനെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് എസ് പി ടു കാർബൺ ഹൈഡ്രജൻ സ്ട്രെച്ച്, എ സ്ട്രോങ് എസ് പി ടു കാർബൺ ഹൈഡ്രജൻ സ്ട്രെച്ച് നിയർ അറൌണ്ട് 3000 ഓർ നിയർ 3100 cm inverse, 3100 cm inverse, ആക്ച്വലി ബിലോ 3100 cm inverse, because of aromatic carbon hydrogen stretch. There is carbon 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 double bond vinyl carbon carbon double bond stretch that is around 1600 cm inverse. Actually it is 1640 cm inverse. In addition we will get a carbon carbon double bond aromatic stretch at around 1500 cm inverse, and you will get carbon hydrogen vinyl bending near or in between 850 to 900 cm inverse, that is vinyl carbon hydrogen bending. And also you will get a mono substitution pattern of overtron that you can see as in the case of toluene. Okay, if you take 1,2 disubstituted ring, a strong band is obtained near 750 cm inverse if you have 1,2 disubstituted ring. For example, ortho diethyl benzene, its vibration spectra, IR spectra can be discussed later. Then 1,3 disubstituted ring, if it is 1,3 disubstituted ring, we will get two bands, one near 690 cm inverse and other 780 cm inverse. Two bands are obtained if we have 1,3 disubstituted ring, that is meta pattern. Meta disubstituted ring anengil namukku 690 lum 750 rendu band kittu, adhe samayam 1,2 anengil ortho anengil oru band aanu kittunnathu, oru bending vibration band aanu namukku ഓർത്തോ ആണെങ്കിൽ കിട്ടുന്നത്. മെറ്റയാകുമ്പോൾ 2 എണ്ണം 690 ലും 750, വളരെ ചിലപ്പോൾ ഒരു മീഡിയം ഇൻറ്റൻസിറ്റിയിൽ 850 cm inverse കിട്ടാം. ഉദാഹരണമായിട്ട് മെറ്റ ഡൈഥൈൽ ബെൻസ് മൂന്നാമതായിട്ടൊരു ബാൻഡ് 850, അത് മീഡിയം ഇൻറ്റൻസിറ്റിയിലായിരിക്കും. ഇത് 690 ലും 750 ലും കിട്ടുന്നത് സ്ട്രോങ് ആയിരിക്കും, അത് മെറ്റയിലാണ്. അതേസമയം പാരയിലാണെങ്കിൽ വിൽ ഗെറ്റ് വൺ സ്ട്രോങ് ബാൻഡ് ഇൻ ദ റീജിയൻ ബിറ്റ്വീൻ 800 to 850 cm. ഹിയർ ഓൾസോ ഓൺലി വൺ ബാൻഡ്. മെറ്റയിലാണെങ്കിൽ രണ്ട് ബാൻഡ്, ചിലപ്പോൾ അത് മൂന്നായി കിട്ടാം. ഒന്ന് മീഡിയം ഇൻറ്റൻസിറ്റിയിലായ 850 cm inverse നടക്കാം, പലപ്പോഴും രണ്ട് ബാൻഡാണ് കിട്ടുക. അതേസമയം ഓർത്തോയിലാണെങ്കിൽ ഒരു ബാൻഡ്, പാരയിലാണെങ്കിൽ ഒരു ബാൻഡ്. ദാറ്റ് ഈസ് ഇൻ ദ കേസ് ഓഫ് പാര ഇറ്റ് ഈസ് ഇൻ ബിറ്റ്വീൻ 800 cm inverse to 850 cm inverse. ഫോർ എക്സാമ്പിൾ പാര ഡൈഥൈൽ ബെൻസീൻ, യു ക്യാൻ സീ ദ ഓർത്തോ ഡൈഥൈൽ ബെൻസീൻ ഹിയർ. ഇൻ ദ കേസ് ഓഫ് ഓർത്തോ ഡൈഥൈൽ ബെൻസീൻ, ഓർത്തോ ഡൈഥൈൽ ബെൻസീൻ, you will get carbon hydrogen sp2 stretch near 3050 cm inverse, and then you will get sp3 carbon hydrogen stretch usually at 2850 cm inverse because of this CH2 and CH3 groups. Then you will get aromatic carbon carbon double bond stretch, that is one at about 1500 cm inverse, and other is at around 1600 cm inverse or 1575 cm inverse, and other at 1500 cm inverse.
And the next is ortho substitution out of plane bending, that is near 700 centimeter inverse, a strong band ortho substitution, only one band, near 700 centimeter inverse. Okay, and you can see the ortho substitution overtone pattern here in between 1600 to 2000 centimeter inverse. And overtone can be seen for, it is for ortho, so this pattern is for, this particular pattern is obtained for ortho substitution. Okay, then if you take the meta diethyl benzene, that is 1,3 disubstituted benzene, you will get a carbon hydrogen sp2 stretch near about 3100 centimeter inverse, and then you will get a carbon hydrogen sp3 stretch because of CH2 and CH3 groups about 2850 centimeter inverse, and then you can see carbon-carbon double bond stretch, one at 1500 and other at 1600 centimeter inverse, and then you will get a meta substituted out of plane bending. You can see three bands for meta in this region, 1, 2, and 3, three bands for meta substituted diethyl benzene, that is meta diethyl benzene out of plane bending. Then you can see in between 1600 to 2000 centimeter inverse, you will get this pattern of overtone for meta substituted benzene. Okay, then if you go to para disubstituted benzene, then you will get an sp2 carbon hydrogen stretch at around 3100 centimeter inverse. Then, as in the previous case, there will be carbon hydrogen sp3 stretch at around 2800 centimeter inverse. Then you will get aromatic carbon carbon double bond stretch, two carbon carbon double bond stretch, one around 1600 centimeter inverse and other around 1500 centimeter inverse. These are for carbon carbon double bond stretch, aromatic carbon carbon double bond stretch. Then you can see only one band near 800 centimeter inverse for para disubstitution, only one strong band. Okay, then you can see the overtone pattern near 1600 to 2000 centimeter inverse, in between 2000 and 1600 centimeter inverse para substitution, the overtone pattern. These are specific for para substitution. Okay, I think now you will have a clear idea, or you might have understood the importance of bending vibration and overtones in IR spectroscopy in the determination of functional group and the compounds and their substitution pattern, etc. Thank you for listening. Thank you.